أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين. സർവശക്തനായ ജഗന്നിയന്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്വാത്വികനായ മനുഷ്യൻ്റെ കഥയാണ് സൂറത്തുൽ ബഖറയിലെ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ പങ്കുവയ്ക്കുന്നത്. നബിയുല്ലാഹി ഉസൈർ ഒരു പ്രവാചകനാണ്, ഒരു പാവം പ്രവാചകൻ. ഒരു കഴുതപ്പുറത്ത് ആളുകളെ ദൈവത്തിലേക്ക് വിളിച്ചുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ തൻ്റെ കഴുതയുടെ പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന ഒരു പാവം പ്രവാചകനായിരുന്നു ഉസൈർ. ഉസൈർ അലൈഹിസ്സലാം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അധികവും കേൾക്കുന്നില്ല, പരിഹസിക്കുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്. പക്ഷേ ദൈവദാസൻ ഒന്നും മാനസികമായ വിമ്മിട്ടമായി പരിഗണിക്കാതെ തൻ്റെ ദൗത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ നാടിൻ്റെ പ്രത്യേകത, മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ, മേൽപ്പുര അടക്കം താഴേക്ക് പതിച്ച ഒരു എല്ലാവരും മരിച്ചുപോയ വിജനമായ ഒരു സ്ഥലം. മനുഷ്യന്മാരൊന്നും അവിടെ ഇല്ല, ജീവജാലങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പ്രവാചകൻ ഇങ്ങനെ ആലോചിച്ചു, കഴുതപ്പുറത്തേത് ഇങ്ങനെ ആലോചിച്ചു, അന്നാ യുഹി ഹാദിഹില്ല ബാദമോത്യ, ഈ മരിച്ച ആളുകൾ ജീവിക്കും, അവർക്ക് സ്വർഗമുണ്ട് നരകുണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് എന്താണ്? ഈസ്റ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയമാണ്. ഉയർത്തെഴുന്നേൽക്കുക, മരിച്ചവർ വീണ്ടും എഴുന്നേറ്റ് വരിക, എന്താണ് ഈ സംഭവം എന്നതിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ആ മരിച്ചു കിടക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അവർ الذين اخرجوا من ديارهم وهم ألوف حذر الموت മരണ ഭയത്താൽ ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിയോടിയവരുടെ കഥയാണ്. فقال لهم الله موتوا, അവരോട് പടച്ചവൻ പറഞ്ഞു നിങ്ങളൊക്കെ മരിച്ചു പോവുക എന്ന്. അഥവാ താഊൻ, പ്ലേഗ് എന്ന് പറയുന്ന, അതിസാരം എന്നൊക്കെ പറയുന്ന സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ ജീവനും കൊണ്ട് ഓടിയവരാണ് അവർ. അവിടെ നിന്നാൽ മരിച്ചു പോകും, അതുകൊണ്ട് സ്വസ്ഥമായ സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി അവർ രക്ഷപ്പെട്ടതാണ് ഒരു താഴ്വരയിലേക്ക്. ആ താഴ്വരയിൽ വെച്ചാണ് പടച്ചവൻ അവരെ മുഴുവൻ പിടികൂടുന്നത്. ഏതായാലും അവർ മുഴുവൻ
അങ്ങനെ ഇല്ലാതായി. അവിടെ മനുഷ്യന്മാരൊന്നും ജീവിക്കുന്ന സ്ഥലമായിരുന്നില്ല. താഴ്വര വിറക് കൂടി വന്നു. പിന്നീട് പല കാരണങ്ങളാൽ ആവാം മരിച്ചിട്ടുണ്ടാവുക. ഒന്ന്, അതിലാർക്കെങ്കിലുമൊക്കെ ഈ എന്താ പറയുക ബാക്ടീരിയ വാഹകരതിലുണ്ടാകാം, അവർക്കെല്ലാവർക്കും അങ്ങനെ പകർന്നതാകാം. അതല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയാകാം. ഏതായാലും അവരെല്ലാവരും ഇല്ലാതായി. അപ്പം ഇവിടെ വച്ചിട്ടാണ് ഈ ഉസൈർ ഇങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെയാണാവോ പടച്ചവൻ ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആളുകളെ. വലിയ അത്ഭുതം സംഭവിച്ചു, ഈ ഉസൈർ അവിടെ വെച്ച് മരിക്കണം, മരിപ്പിച്ചു പടച്ചവൻ. മരിച്ചിട്ട് ഇപ്പൊ എത്ര കാലയുന്നൊരു മിഅത്ത ആമിൻ, 100 years, 100 വർഷം അയാൾ അവിടെ അങ്ങനെ മരിച്ചു കിടന്നു. പിന്നീട് പടച്ചവൻ അദ്ദേഹത്തിന് പുനരുജ്ജീവം ജീവൻ നൽകി. അങ്ങനെ ഉറക്കിൽ നിന്ന് എന്ന പോലെ ഞെട്ടി ഉണർന്ന് ഉസൈർ പരിസരത്തൊക്കെ നോക്കി. ഇപ്പൊ നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ട്, വെള്ളമൊക്കെ അവിടെ തന്നെ ഉണ്ട്, അന്ന് വെച്ചതാണ് കഴിക്കാൻ വേണ്ടി. അപ്പോ ഉസൈറിനോട് പടച്ചവൻ ചോദിക്കുന്നുണ്ട്, കാലക്കം ലഭിസ്ത, ഉസൈറെ എത്ര കാലം ഉറങ്ങിപ്പോയി? ലഭിസ്തു യൗമൻ ഔ ബഅദയൗം, ഒരു ദിവസം മുഴുവൻ ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട്. അല്ല, ഒന്നിലധികം, 2 ദിവസമോ 3 ദിവസമൊക്കെ ഉറങ്ങി. ഇനി 100 വർഷം കഴിഞ്ഞു കിട്ടാ, 2-3 ദിവസം ഉറങ്ങിയതുപോലെയുണ്ട്. ഉസൈറെ 100 വർഷമാണ് നീ ഉറങ്ങിയത്. എന്റെ സഹോദരങ്ങളെ സഹോദരിങ്ങളെ, ആയുസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 60 വയസ്സായാലോട് ചോദിച്ചു നോക്കിയേ, എത്ര പെട്ടെന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് എന്ന് അവർ പറയും. 45-കാരനാണ് ഞാൻ, എത്ര പെട്ടെന്ന എനിക്ക് 45 ആയത്. എൻ്റെ സഹോദരൻ ഉസ്മാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ 2 വയസ്സ് വ്യത്യാസമാണ് ഉള്ളത്, 60 വർഷമാണ് ശരാശരി. ഇപ്പൊ മുഹമ്മദ് നബിയൊക്കെ അങ്ങനെയാണല്ലോ ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കിനി 12 വർഷം കൂടിയേ ഉള്ളൂ. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആയുസ്സുണ്ട്, അവസാനിക്കില്ലേ? നമ്മളിങ്ങനെ ജീവിച്ച് തുടങ്ങണേ ഉള്ളൂ, അപ്പോഴേക്കും ആയുസ് അവസാനിക്കുക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ 45-കാരനായ എൻ്റെ മനസ്സിലുള്ള യുവത്വബോധം തന്നെ എത്ര എനിക്ക് 65-ആയാലും ഉണ്ടാവുക? ഞാൻ പ്രായമായോ, എനിക്ക് വയസ്സായോ വിശ്വസിക്കാൻ പറ്റില്ല. കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? അല്ലേ, ആരില്ല. ഇതൊരു മനോഹരമായ രസകരമായ അനുഭവമാണ് ഈ ഭൂമിയിലെ ജീവിതം. എങ്ങനെയുള്ളവർക്ക്? നല്ലവർക്ക് കിട്ടാം. ദുഷ്ടന്മാർക്ക് അതൊരു വലിയ ഭാരമായിട്ട് തീരും. അവർക്ക് കള്ളു കുടിച്ചും മദ്യം കഴിച്ചും ലഹരി കഴിച്ചും മാത്രമേ അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മനുഷ്യർക്ക് മനോഹരമായ ജീവിതമാണ്. കബീർദാസ് പറയുന്നുണ്ടല്ലോ, പുഴയിൽ സഞ്ചരിക്കുന്ന മത്സ്യം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അവിശ്വസനീയതയാണ് ആസ്വാദനത്തിൻ്റെ അനവധിയിടങ്ങൾ ഉണ്ടായിരിക്കെ ഭൂമിയിൽ ഒരാൾ പറയുന്നു എനിക്ക് ദുഃഖമാണ് എന്ന്. അവന് വെറുതെ ഒന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മതി, പൂക്കളിലേക്ക് നോക്കിയാൽ മതി, ചുറ്റുവട്ടവും ആനന്ദത്തിൻ്റെ അനവധി അവസരങ്ങൾ അവർക്കുണ്ട്. ഞാൻ മരിച്ചാൽ അവൾ വരും, ഞാൻ മരിച്ചാൽ അവൻ വരും റീത്ത് വെക്കാൻ, അതിലെ ആയിരക്കണക്കിന് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം മതി, അല്ലെങ്കിൽ ആ പുഷ്പത്തിൻ്റെ ഒരു ദളം മതിയായിരുന്നു എൻ്റെ ജീവിതത്തിന് കരുത്തു പകരാൻ. ജീവിച്ചിരിക്കുമ്പോൾ അതെനിക്ക് തന്നില്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അവൻ വരും.
കണ്ണീർ പൂക്കളുമായി. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു പൂ മതി ഒരാൾക്ക് ആനന്ദം ഉണ്ടാക്കാൻ, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പയറുമണികളുടെ കഥ നമ്മൾ പറഞ്ഞല്ലോ, ഉപയോഗിക്കാൻ കൊള്ളില്ലെന്ന് കരുതി ചേറിക്കളഞ്ഞ, മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ആ ഞണുങ്ങിയ ഉണങ്ങിയ ആ പയറുമണി പിന്നീട് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ മണ്ണോട് ചേർന്ന് അത് മെല്ലെ മെല്ലെ കിളിർത്ത് അതൊരു ചെടിയായി അതിൽ നിന്ന് എത്രയോ പയറുകൾ ലോകത്തിന് കൊടുക്കും. അഥവാ അങ്ങനെ ഒരു തലോടൽ, ഒരിറ്റു വെള്ളം മതിയതിന് ജീവൻ നൽകാൻ. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പലരും കടന്നു വരും. അവർക്ക് നിങ്ങളുടെ ഒരു തലോടൽ, ഒരു നല്ല വാക്ക്, ഖുർആൻ പറയുന്നുണ്ട് ഖൗലും മഅറൂഫ്, നല്ലൊരു വാക്ക്, ആ വാക്ക് മതി അവർക്ക് എനർജിയായി. അപ്പം അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം, നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദുഷ്ടന്മാരാകാൻ വേണ്ടി പ്രത്യേകിച്ച് സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നന്നാവണമെങ്കിൽ സ്കൂളിംഗ് ആവശ്യമാണ്, ഗുരുവര്യന്മാർ ആവശ്യമാണ്. നന്നായി ആത്മസമർപ്പണം നടത്താൻ അനിവാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. ഏതായാലും ഈ ഉസൈറിൻ്റെ കഥയിൽ, കഥയുടെ ഒരു ഘട്ടത്തിൽ ഉസൈർ ഉറക്കിൽ നിന്ന് ഉണരുന്നു, 100 വർഷം ജീവിച്ചു എന്ന് പറയുന്നു. നമ്മുടെ ആയുസ് വളരെ ചെറുതാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ലാ തഖൂമു സാഅ ഹത്താ തഖാറബ അസ്സമാൻ, കാലങ്ങൾ അടുക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കില്ല എന്നാണ്. ഫതഖൂനു അസ്സനത്തു കശഹർ, അപ്പോൾ ഒരു വർഷം ഒരു മാസം പോലെ നിങ്ങൾക്ക് തോന്നും. വശഹറു കൽ ഉസ്ബൂ, ഒരു മാസം ഒരാഴ്ച പോലെ നിങ്ങൾക്ക് തോന്നും. വൽ ഉസ്ബൂ കൽ യൗം, ഒരാഴ്ചക്ക് ഒരു ദിവസം പോണ പോലെ പോകുന്നു. നമുക്കൊക്കെ അപ്പം അത് ബോധ്യമുണ്ടാവും, അത്ര സ്പീഡിലാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നത്, മരണത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും കാത്തു നിൽക്കരുത്, വൈകരുത്, ഇനി നമുക്ക് സമയമില്ല. എൻ്റെ ആയുസ് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് ഞാൻ നല്ല ഒരു വ്യക്തിയായി തീരും, ഒരുപാട് പണം ഉണ്ടാക്കുക, എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നല്ല അടിപൊളി ഒരു വീട്, ഒരു അടിപൊളി കാറ്, അടിപൊളി, ഞാൻ ഭയങ്കര ബ്ലോഗറും യൂട്യൂബറും, അങ്ങനെ എഫ് ബിയിലൊക്കെ അങ്ങനെ തിളങ്ങി, ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച്, അങ്ങനൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ വളരെ പാവങ്ങളാണ്, വളരെ ചെറിയ മനുഷ്യരെ നമ്മൾ. ഞാൻ എന്തോ ആയിത്തീരാൻ വേണ്ടി നമ്മൾ പെടാപാട് പെടണം, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ മൂലം മറ്റുള്ളവർ, ഒരാളുടെ കൈപിടിക്കാൻ നിനക്ക് പറ്റിയാൽ അയാളുടെ ഹൃദയത്തിൽ നീ ചേക്കേറി. അയാൾ കാണുന്നവരോടൊക്കെ പറയും, എൻ്റെ കൈപിടിച്ച ആളാണ് അയാൾ. മദർ തെരേസ എന്താ ഉണ്ടാക്കിയത്? BMW-ൽ പോയിരുന്നത്, മഹാത്മജി കൊട്ടാരത്തിലാ താമസിച്ചിരുന്നത്. ആണോ സ്വാമി വിവേകാനന്ദൻ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ടാണോ അദ്ദേഹം ഫേമസ് ആയത്? ഒന്നുമില്ല, ചിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അമേരിക്കനെ വിളിച്ചു എന്നാണ്. അവർക്കത് ഇതുവരെ കേട്ടിട്ടില്ല, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നതാണ് അവർ കേട്ടിട്ടുള്ളത്. സഹോദരൻ സഹോദരി എന്നൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് അതവർക്ക് പുതുമയുള്ള കാര്യമാണ്. ഒരു ഭിക്ഷു ഒരാളുടെ നേരെ കൈ നീട്ടി, അപ്പോൾ അയാൾ പറഞ്ഞു, സഹോദരൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന്. അപ്പോൾ അയാൾ ചിരിച്ചു, ഭിക്ഷക്കാരൻ ചിരിച്ചു. അപ്പോൾ എന്താ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ടാണ്, ഞാനൊന്നും തന്നില്ലല്ലോ. അപ്പോൾ താങ്കൾ എനിക്ക് വലിയ സമ്പത്താണ് എനിക്ക് തന്നത്. എന്താ താങ്കൾ ഈ പറയണത്? താൻ എന്നെ സഹോദരൻ എന്ന് വിളിച്ചില്ലേ? എല്ലാവരും ശപിക്കുകയും കളിയാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ജന്മമാണ് എൻ്റേത്, പക്ഷെ താങ്കൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ. സോറി ബ്രദർ. ഭയങ്കര പ്രയോഗം.
അപ്പൊ അങ്ങനെ നമുക്ക് ലഭിച്ച ആയുസ് ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വളരെ സ്പീഡിൽ നമ്മുടെ ആയുസ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പരമാവധി പിടിച്ചു വെക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നർത്ഥം. ഉസൈർ എണീറ്റു ഉസൈറിനോട് പറഞ്ഞു, നീ നിന്റെ ഭക്ഷണങ്ങളൊക്കെ നോക്കൂ. നൂറ് ഇല തൊമിക് വഷറാബിക് ലമ്യത്ത സന്നെ, ഭക്ഷണമൊക്കെ അവിടെ ഇരിക്കണ്ടല്ലോ, 100 വർഷം കഴിഞ്ഞാൽ അതിന് ചേഞ്ച് സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഉന്നൂർ ഇല ഹിമാരിക്, നിന്റെ കഴുത എവിടെ? അത് നുരുമ്പിച്ച് എല്ലായി തീർന്നിണ്ട് അല്ലേ, അസ്ഥിപഞ്ജരമായിട്ടുണ്ട് അല്ലേ. ഉന്നൂർ ഇലാം കൈഫനും അതിൻ്റെ ആ നുരുമ്പിയ എല്ലുകൾ മാംസം പൊതിഞ്ഞ് പഴയ കഴുതയായി തീരുന്ന ആ അവസ്ഥ നീ നോക്കി എന്നുള്ളൂ. നിന്റെ സംശയതായിരുന്നല്ലോ, 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ നിനക്ക്, എങ്ങനെയാണ് മരിച്ചവർ ജീവിക്കുക എന്ന്. അതപ്പോ കാണിച്ചല്ലോ, നോക്കിക്കോന്ന്. ആ കഴുത വളരെ പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് വന്നു. ആലം അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചവനെ മനസ്സിലായി എനിക്ക്, നീ വലിയ ശക്തിയുള്ളവനാണ്, നീ മഹാശക്തനാണ്, നിന്റെ കഴിവുകളെ ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് ബോധ്യമായി. തൻ്റെ കഴുതപ്പുറത്ത് തൻ്റെ ദൗത്യ നിർവഹണം തുടരാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു ചെന്നു. എന്തായിരിക്കും അവസ്ഥ? 100 വർഷം മുമ്പ് അവിടെ നിന്ന് പോയ സുഹൈർ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോലം ഭാഷ മാറിയിട്ടുണ്ടാകും, ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാകും, അവിടുത്തെ ബിൽഡിങ്ങുകൾ മാറിയിട്ടുണ്ടാകും, ഭയങ്കര ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവില്ലേ. നമ്മൾ വെറുതെ നിങ്ങൾ ഇമാജിൻ, ജസ്റ്റ് ഇമാജിൻ, ഞാനിപ്പോൾ മരിച്ചു, 100 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ഞെട്ടില്ലേ. ആകെ മാറ്റങ്ങൾ, ബിൽഡിങ്ങിലാകെ മാറ്റം വരും. നമ്മളെ ഈ ടാറ്റ റോഡൊന്നും ആയിക്കൊള്ളുന്നില്ലേ അപ്പോൾ വരുന്നുണ്ടാവുക. പണ്ട് പഞ്ചായത്ത് റോഡായിരുന്നല്ലോ എല്ലാം, 100 വർഷം കഴിയുമ്പോഴേക്കും ടാറിട്ട് വേറൊരു രീതിയിലായി. ഇപ്പൊ അതൊക്കെ റബ്ബറൈസ്ഡ് ആയില്ലേ. ഇപ്പൊ ഇതേ വരുന്ന 4-വരി പാത ഇപ്പൊ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ തന്നെ പൊന്നാനിയ ഭാഗത്തൊക്കെ പോകുമ്പോ നമുക്ക് തന്നെ ഒരു അപരിചിതത്വം തോന്നും, ഇത് നമ്മുടെ നാട് തന്നെയാണോ. ആകെ ഇടിച്ച് പൊളിച്ച് അവിടെ ഭയങ്കര വികസനം എന്നൊക്കെയാണ് പറയണത്. എനിക്കതിലെതിരഭിപ്രായമുണ്ട്. അഥവാ ഇതുവരെ നമ്മുടെ റോഡായിരുന്നു, ഇനി വിദേശികളുടെ റോഡാണ്. ചുങ്കം പിരിക്കുന്നവർ ഇടയ്ക്കിടെ ഉണ്ടാവും. സമാധാനത്തോടെ നമുക്ക് യാത്രയാകാനാവില്ല. നമുക്കെന്നും തിരുവനന്തപുരം പോകേണ്ട കാര്യമില്ല. വളരെ സ്പീഡിൽ പോകേണ്ടവരുമല്ല നമ്മൾ. 2% വരുന്ന മനുഷ്യർക്ക് അങ്ങനെ സ്പീഡിൽ പോകേണ്ടതുണ്ടാവും. നമ്മുടെ ജീവിതം അത്ര സ്പീഡുള്ളതല്ല എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഉള്ളു പിടയ്ക്കും. കാരണം 150, 200, 250, 300 രൂപ ഒക്കെ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഭൂമി നമ്മുടേതല്ലാതായി തീരുമെന്നതാണ് എൻ്റെ ഒരു ആശങ്ക. അതല്ലാതെ നമ്മിൽ നിന്ന് പിരിക്കുന്ന നികുതി കൊണ്ട് മാന്യമായി ഭംഗിയായി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർക്കത് ചെയ്യാം. ഗുരുവായൂർ മേൽപ്പാലത്തെക്കുറിച്ച് MLA അക്ബർ സാഹിബ് പറഞ്ഞത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ മെയില് നമുക്ക് തുറക്കാന്നാണ്. ഇതായി അപ്പോ വലിയ ലക്ഷണമൊന്നും അതിൻ്റെ കാണുന്നില്ല. അപ്പൊ ആത്മാർത്ഥത വളരെ പ്രധാനമാണ്. ഏതായാലും പൊതുജനം വലിയ പ്രയാസം, അതിൻ്റെ പേരിൽ ഇനി പലവിധ സമരങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ ഒക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായാലും ഈ ഒരു ലൈഫ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ചേഞ്ച് ഉസൈർ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കണ്ടു. ആളുകളെല്ലാവരും ചുറ്റുകൂടി ഈ ഒരു അപരിചിതനെ കണ്ട് ഞെട്ടി. ഉസൈർ പറഞ്ഞു, ഞാൻ ഉസൈറാണ്. അപ്പോൾ ഉസൈറിൻ്റെ വീട്ടിൽ വേലക്ക് നിന്നിരുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, 10 വയസ്സോ 8 വയസ്സോ ഒക്കെ ഉള്ള കുട്ടി. ആ കുട്ടി ഇപ്പോൾ വൃദ്ധയായിട്ടുണ്ട്. എല്ലാവരും പിടിച്ചുകൊണ്ടുവന്ന് ആ വൃദ്ധ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇത് ഉസൈറാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ദൈവഹിതം ഉസൈർ മരിച്ചു. ഉസൈർ മരിച്ചപ്പോൾ ആളുകൾ എല്ലാവരും പറഞ്ഞു, വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ ദൈവപുത്രനാണ് എന്ന്. വഖാലത്തിൻ നസ്വാറാൽ മസീഹു ഇബ്നുല്ലാഹ്,
ക്രൈസ്തവർ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് പോലെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ കഴുത ചോദിക്കുന്നുണ്ട്, അത്ഭുതകരമായി 100 വർഷം കഴിഞ്ഞ് ജീവിച്ചതാണ് ഒരാളുടെ ദൈവപുത്രനാകാനുള്ള മാനദണ്ഡമെങ്കിൽ എന്തേ മനുഷ്യരെ, എന്നെ നിങ്ങൾ ദൈവപുത്രനായി സ്വീകരിക്കാത്തത് എന്ന്. ഇതാണ് അതിൻ്റെ വളരെ പ്രസക്തമായ ചോദ്യം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.